കസ്റ്റമേഴ്സ് വന്ന് വലിച്ചു കീറി നശിപ്പിച്ച് കോർപ്പറേഷൻ വണ്ടിയിൽ കൊണ്ടുപോവാണ്. ഇവിടെ ഈ തൃശ്ശൂർ നഗരത്തില് ആദ്യമായിട്ട് ബോർഡ് വെക്കുന്ന പാർട്ടിയല്ല ബി ജെ പി. എല്ലാ പാർട്ടിക്കാരും തൃശ്ശൂർ നഗരത്തിൽ ബോർഡ് വെക്കാറുണ്ട്. ആരുടെയും ബോർഡുകള് ഒരു ഉദ്യോഗസ്ഥന്മാരും ഒരു കോർപ്പറേഷനും ഒരു സി പി എം നേതൃത്വം ഇവിടെ എടുത്തു മാറ്റാറില്ല. ഇപ്പൊ സി എമ്മിന്റെ പരിപാടി ഇവിടെ നടക്കും. നവ കേരള സദസ് ആ ബോർഡുകൾ വഴിയിൽ തടഞ്ഞ് അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ ആ ബോർഡുകൾ ഉണ്ടായിട്ട് പോലും ഒരു ഉദ്യോഗസ്ഥന് ആ ബോർഡിന്റെ മുകളിൽ തൊട്ടിട്ടില്ല. ഒരു ബോർഡ് പോലും മാറ്റിയിട്ടില്ല. നവ കേരള സദസ് കഴിഞ്ഞ് 10 ദിവസത്തോളം അപകടകരമായിട്ടുള്ള രീതിയിൽ ഈ ബോർഡുകൾ ഇവിടെ നിന്നു. ഒരു ഉദ്യോഗസ്ഥന് ഇടപെട്ടില്ല, ഒരു മേയർ ഇടപെട്ടില്ല, ഒരു തരത്തിലെ പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഐ എൻ ഡി യുസിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു. വ്യാപകമായിട്ട് നഗരത്തിൽ ബോർഡുകൾ വെച്ചു. ഇന്നും ആ ബോർഡുകൾ നിൽക്കുന്നുണ്ട്, അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി ഒരു അപകടവും ഇല്ലാതെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ എസ് പി ജി പറഞ്ഞ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ച ബോർഡുകൾ പട്ടാപകൽ കോർപ്പറേഷന്റെ വണ്ടിയുമായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെ അഴിച്ചു മാറ്റിയാണ്. ഒരു ഭാഗത്ത് ഞങ്ങൾ ബോർഡ് കെട്ടുകയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി. മറ്റന്നാളാണ് പരിപാടി, ഒരൊറ്റ ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രവർത്തകർ ബോർഡ് കെട്ടുമ്പോൾ മറുഭാഗത്ത് കോർപ്പറേഷൻ വണ്ടിയായിട്ട് വന്ന് ഉദ്യോഗസ്ഥന്മാര് ബോർഡുകൾ പരസ്യമായിട്ട് അഴിച്ചു മാറ്റിയ. ഇതെന്തൊരു വിവേചനമാണ്, ഇതെന്തൊരു നന്ദികേടാണ്. 100% രാഷ്ട്രീയമുണ്ട്. ഇത് മേയറും അതുപോലെ വർഗീസ് കണ്ടകുളത്തെയും സി പി എം നേതൃത്വവും ബോധപൂർവം ആലോചിച്ചെടുത്ത തീരുമാനമാണ്. അവരുടെ അസഹിഷ്ണുത പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുമ്പോ പരിപാടി അലമ്പാക്കണം, പരിപാടി മോശാക്കണം. അതിനു വേണ്ടി അധികാര ദുർവിനിയോഗം നടത്തുന്നത് ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്ന സി പി എം അധികാരം ഉപയോഗിച്ച് ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് പ്രധാനമന്ത്രിയുടെ ബോർഡുകൾ വലിച്ചു നശിപ്പിക്കുകയാണ്. ഊരിക്കൊണ്ട പാടുന്നത് പട്ടാപ്പകൽ നഗരമധ്യത്തിൽ എല്ലാവരുടെയും കണ്ണിന്റെ മുന്നിൽ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ വെറുതെ പറയല്ല, ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോ ഇവിടുത്തെ നഗര പിതാവ് അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കില്ല വേണ്ടത്. അദ്ദേഹം നഗരത്തിന്റെ പിതാവല്ലേ. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളല്ലേ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാതെ പ്രധാനമന്ത്രിയുടെ ബോർഡ് വലിച്ചു കീറുകയാണ് ഒരു മേയർ ചെയ്യേണ്ടത്. ഇത് മേയർ അറിയാതെ സി പി എം നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്യും, അങ്ങനെ ചെയ്യോ? ഇത് കൃത്യമായി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവര് ബോർഡ് ഊരാൻ വരുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവരൊക്കെ ബന്ധപ്പെട്ടു, എന്നിട്ടും ഇവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല. കർശനമായിട്ട് നിർദ്ദേശമാണ്, പ്രധാനമന്ത്രിയുടെ ഒരു ബോർഡും ഇവിടെ കാണാൻ പാടില്ല. ഇവർക്ക് ചതുർത്ഥിയാണ്, പ്രധാനമന്ത്രിയുടെ മുഖം കാണുന്നത് ചതുർത്ഥിയാണ്. അപ്പൊ പ്രധാനമന്ത്രിയുടെ ബോർഡ് ഇവിടെ വെക്കാൻ പാടില്ല. ഇതെന്തൊരു ധാർഷ്ട്യമാണ്, ധിക്കാരാണ്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധ്യല്ല. ബോർഡ് വെക്കുന്നതിൽ ആരും വെക്കാൻ പാടില്ല. പിണറായി വിജയന്റെ തല മാത്രം വെക്കാം, ഇവിടെ നരേന്ദ്രമോദിയുടെ ബോർഡ് വെക്കാൻ പാടില്ല. ആ തിട്ടുവിലൊക്കെ അവരുടെ പാർട്ടി ഓഫീസിൽ നടക്കുള്ളൂ. ഇത് നടക്കില്ല. നിയമമാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാ. അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന് ബോർഡ് വെക്കാൻ പാടില്ല, കോൺഗ്രസിന് ബോർഡ് വെക്കാൻ പാടില്ല, ഇന്ന് ഞങ്ങൾ ബോർഡ് വെക്കുന്നില്ല. ഇത് ഞങ്ങൾക്ക് മാത്രം വെക്കാൻ പാടില്ല. ഇതെന്ത് വിവേചന? ബി ജെ പിക്ക് മാത്രം വെക്കാൻ പാടില്ല, നരേന്ദ്രമോദിയുടെ തല കാണാൻ പാടില്ല. ഇത് തനി രാഷ്ട്രീയമാണ്. ഈ പരിപാടി എങ്ങനെയൊക്കെ തകർക്കാമെന്നുള്ളതിന്റെ ഗൂഢാലോചനയാണ്. ഇത് സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ്. അല്ലാതെ ഒരു കാരണവശാലും ഈ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല. ഞങ്ങൾ പലതവണ പറഞ്ഞു ഇത് എടുക്കരുത്, ഇത് പ്രശ്നമാണ്, എടുക്കരുത്, മറ്റന്നാൾ പ്രധാനമന്ത്രി വരികയാണ്, അതുകൊണ്ട് പണിക്കാർ എന്തെടുക്കണമെന്ന് പണിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ കേണപേക്ഷിച്ചു ഇത് ചെയ്യരുത്. അപ്പൊ മോളിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ്. മേയർ പറഞ്ഞു, മേയർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്ന് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത്. അപ്പോ ഇത് മനഃപൂർവ്വം, ഇത് മനഃപൂർവ്വം ഈ വരുമ്പോ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി പട്ടാപകൽ കോർപ്പറേഷൻ നേരിട്ട് ചെയ്യുന്ന കാര്യമാണ്. ശക്തമായിട്ട് ഇതിനെ എതിരിടും. 50 ബോർഡുകൾ ഇവർ എടുത്തു കഴിഞ്ഞു. കൊടികള് പാർട്ടിയുടെ കൊടി വലിച്ചു കീറുകയാണ്. ഈ ബാരിക്കേഡിന് മുകളിൽ കെട്ടിയിട്ടുള്ള കൊടി, ആ കൊടികള് എടുത്തു മാറ്റിയാണ്. നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ ഐ എൻ ഡി യുസിന്റെ സമ്മേളനം നടന്ന ഇതേ സ്ഥലത്തല്ലേ വ്യാപകമായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, കൊടികൾ ഉണ്ടായിരുന്നില്ലേ, ആരുടുത്തില്ലല്ലോ. നവകേരള സദസ്സിന്റെ ബോർഡ് ഉണ്ടായിരുന്നില്ലേ, വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ട് ബോർഡ്, ഇപ്പോഴും എടുത്തിട്ടില്ല. അവരുടെ കൊടികൾ ഉണ്ടായിരുന്നില്ലേ, ഗതാഗത തടസ്സം ഉണ്ടാക്കിയില്ലേ, എന്തെങ്കിലും പ്രശ്നമായോ? എന്താണ് നരേന്ദ്രമോദിയോട് മാത്രം ഈ വിരോധം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വരുമ്പോ തൃശ്ശൂർ ബോർഡ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഫത്വ പുറപ്പെടുവിക്കുന്നത് എന്ത് ന്യായമാണ്, എന്ത് നീതിയാണ്? എന്താണ് ഞങ്ങളോട് മാത്രം ഈ വിവേചനം? ഇത് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നം, ഇതിന്റെ പേരില് എന്ത് നടപടി നേരിടേണ്ടി വന്നാലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല. പ്രധാനമന്ത്രി തൃശ്ശൂർ വരുമ്പോ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഞങ്ങൾ കൊടി കെട്ടും, ബോർഡ് വെക്കും. തടയാൻ ആര് വന്നാലും അതിനെ നേരിടാൻ ഭാരതീയ ജനതാ പാർട്ടി സജ്ജാണ്. വാക്കരുത്, യാതൊരു സംശയവുമില്ല.
ബിജെപി.